നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 5 സംസ്ഥാനങ്ങളിലായാണ്. മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യമാണ്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് AVPC വോട്ടർ അഭിപ്രായ സർവേ അഭിപ്രായപ്പെടുന്നത്. 5 പാർട്ടികളാണ് ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. TRS, കോൺഗ്രസ് പാർട്ടി, BJP, TDP, AIMIM എന്നിങ്ങനെയാണ്. സ്ഥാനാർത്ഥികളുടെ പട്ടിക 26 പൂർത്തിയാക്കി പുറത്തുവിടും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നവംബർ 30 തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. December 3 മറ്റ് 4 സംസ്ഥാനങ്ങൾക്കൊപ്പം വോട്ടെണ്ണൽ നടക്കും. കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത് രാഷ്ട്രീയ സമിതിയാണ് നിലവിലെ തെലങ്കാനയിൽ അധികാരത്തിലുള്ളത്. തെലങ്കാനയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാന സ്ഥാപിതമായത് 2014 അതിന്റെ പ്രദേശം മുൻപ് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്നു. 2001 ശേഷം തെലങ്കാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് തെലങ്കാന രാഷ്ട്രീയ സമിതി മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ കീഴിൽ തെലങ്കാന നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കുന്നത്. തുടക്കം മുതൽ TRS ആണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത്. ആദ്യകാല തെലങ്കാന പ്രസ്ഥാനത്തിൽ തെലങ്കാന പ്രസ്ഥാനത്തെ നയിക്കാൻ മാരി ചെന്നറെഡ്ഡി തെലങ്കാന പ്രജാസമിതി എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു. 1969 നവംബറിൽ പാർട്ടിയിൽ വലിയ പിളർപ്പുണ്ടായി. അതിന്റെ ഫലമായി പ്രസ്ഥാനം കുറഞ്ഞു. 2 ശേഷം തെലങ്കാന പ്രജാസമിതി പിരിച്ചുവിടുകയും അതിലെ അംഗങ്ങൾ വീണ്ടും കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. 2009 നവംബർ 29 കോൺഗ്രസ് പാർട്ടി ഒരു തെലങ്കാന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് KCR ഒരു മരണം വരെ നിരാഹാരം തുടങ്ങി. വിദ്യാർത്ഥി സംഘടനകൾ, ജീവനക്കാരുടെ സംഘടനകൾ, വിവിധ സംഘടനകൾ എന്നീ ഈ പ്രസ്ഥാനങ്ങളിൽ ചേർന്നു. പൊതുപണിമുടക്കുകൾ തെലങ്കാനയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏറെക്കുറെ സ്തംഭിപ്പിച്ചതിനാൽ തെലങ്കാന ബിൽ 2014 ഫെബ്രുവരി 18 ലോക്സഭയിലും 2014 ഫെബ്രുവരി 18 രാജ്യസഭയിലും പാസാക്കിയിരുന്നു. June 2 തെലങ്കാന രൂപീകരണ ദിനമായിരുന്നുവെന്ന് 2014 മാർച്ച് 4 ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. 2018 തിരഞ്ഞെടുപ്പിൽ TRS സംസ്ഥാനത്ത് 119 സീറ്റുകൾ നേടിയാണ് വൻ വിജയം നേടിയത്. സംസ്ഥാന പദവി, ജലസേന പദ്ധതികൾ, ക്ഷേമ പരിപാടികൾ, വികസന സംഭരണങ്ങൾ എന്നിവയിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബഹുജനങ്ങൾക്കിടയിൽ പിന്തുണ നേടിയിട്ടുണ്ടായിരുന്നു. TRS കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ കോൺഗ്രസ് ആണ് 2 സ്ഥാനത്തുള്ളത്. ആന്ധ്രാപ്രദേശിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും TRS, TDP തുടങ്ങിയ പ്രാദേശിക തലവന്മാരോട് പഴയ പാർട്ടിക്ക് അതിന്റെ രാഷ്ട്രീയ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2018 തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 119 സീറ്റുകളും ഗ്രാൻഡ് ഓൾഡ് പാർട്ടി നേടിയത് കോൺഗ്രസ് പാർട്ടിക്ക് തെലങ്കാനയിൽ വിശാലമായ പിന്തുണ അടിത്തറയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കർഷകർ, തൊഴിലാളികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ തുടങ്ങിയ സാമൂഹിക ചില വിഭാഗങ്ങൾക്കിടയിൽ സംസ്ഥാന അധ്യക്ഷൻ A.രേവന്ത് റെഡ്ഡിയാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. തെലങ്കാനയുടെ സാംസ്കാരിക സ്വാതന്ത്ര്യവും പൈതൃകവും സംരക്ഷിക്കുന്നതിനും ഇത് ഊന്നൽ നൽകിയിട്ടുണ്ട്. അധികാരം നിലനിർത്താൻ BRS വിയർക്കും എന്നാണ് AVPC വോട്ടർ സർവേ ഫലം പറയുന്നത്. കോൺഗ്രസ് ആണ് BRSന് കനത്ത വെല്ലുവിളി സംസ്ഥാനത്ത് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ 119 സീറ്റുകളിൽ BRSന് 43 മുതൽ 55 വരെ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. അതേസമയം കോൺഗ്രസിന് 48 മുതൽ 60 സീറ്റുകൾ വരെ നേടിയേക്കും. BJPക്ക് കാര്യമായ നേട്ടം തെലങ്കാനയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും വരെ വന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയാൽ പോലും 5 മുതൽ 11 വരെ സീറ്റ് മാത്രമേ BJPക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. 2018 118 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും സംസ്ഥാനത്ത് ഒരു സീറ്റ് മാത്രമാണ് പാർട്ടിക്ക് നേടാനായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 17-4 നേടിക്കൊണ്ട് അതിന്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തെലങ്കാനയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ഇനി അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്.